അയോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൂലിയൻ ആൾജിബ്രയാണ്. ബൂലിയൻ ആൾജിബ്ര എന്ന കൺസെപ്റ്റ് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടോ? ചിലരൊക്കെ അതിൻ്റെ നിങ്ങൾക്ക് അറിയാമല്ലോ, അങ്ങനെ പറയുമ്പോൾ കുറച്ചൊക്കെ അങ്ങനത്തെ ഒക്കെ റിലേറ്റഡ് ആയ കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾ മുന്നേ ഫിസിക്സിലോ മാത്സിലൊക്കെ പണ്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ ഐഡിയാസൊക്കെ. ഇനിവേ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് ബൂലിയൻ ആൾജിബ്ര. ഇറ്റ്സ് മാത്തമാറ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്കൽ ലോജിക്. ബൂലിയൻ ആൾജിബ്ര ഇസ് ദ ബ്രാഞ്ച് ഓഫ് ആൾജിബ്ര ഇൻ വിച്ച് ദ വാല്യൂസ് ഓഫ് ദ വേരിയബിൾസ് ആർ ട്രൂത്ത് വാല്യൂസ്, ട്രൂ ആൻഡ് ഫാൾസ്. അതായത് ഇതൊരു മാത്തമാറ്റിക്സിൻ്റെ ബ്രാഞ്ചാണ് ബൂലിയൻ ആൾജിബ്ര എന്ന് പറയുന്നത്. ഇതിനകത്ത് രണ്ട് വേരിയബിൾസ് ഉണ്ടാവുക ട്രൂത്ത് വാല്യൂസ് ആയിട്ട്, ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. യൂഷ്വലി വണ്ണും സീറോയുമാണ് നമ്മൾ ട്രൂക്കും ഫാൾസിനും വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് വണ്ണ് ട്രൂ, സീറോ ഫാൾസ്. ഈ രണ്ടേ രണ്ട് നമ്പർ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ അതേപോലെ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസുകളുടെ പ്രത്യേകത എന്താണ്? നമ്മൾ പല പല നമ്പർ കൊടുത്തോളും അതിനകത്ത് രണ്ടേ രണ്ട് നമ്പർ യൂസ് ചെയ്യുള്ളൂ, ഒന്ന് സീറോ ഒന്ന് വൺ, അല്ലെങ്കിൽ ഒന്ന് ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ആ ഒരു മെത്തേഡ് മാത്രമേ അതിന് യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം അപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ ബൂലിയൻ ആൾജിബ്രൻ്റെ കൺസെപ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബൈനറി ആൾജിബ്ര ഓർ ലോജിക്കൽ ആൾജിബ്ര. നമുക്ക് ഈ ബൂലിയൻ ആൾജിബ്രനെ വേണമെങ്കിൽ ബൈനറി ആൾജിബ്ര എന്ന് പറയാം, അല്ലെങ്കിൽ ലോജിക്കൽ ആൾജിബ്ര എന്നൊക്കെ പറയാം. അപ്പോൾ എക്സാമിന് വൺ വേർഡിന് ചോദിക്കുവേ ബൈനറി ആൾജിബ്രനും ലോജിക്കൽ ആൾജിബ്രനൊക്കെ. അതായത് ബൂലിയൻ ആൾജിബ്ര ഈസ് ഓൾസോ കോൾഡ് ഡാഷ് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാം, രണ്ടു എഴുതിയാൽ മാർക്ക് കിട്ടും, പക്ഷേ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ബൂലിയൻ ആൾജിബ്ര വാസ് ഇൻവെൻറ്റഡ് ബൈ ജോർജ് ബൂലി ഇൻ 1854. അത് ജോർജ് ബൂലിയാണ് അത് ഇൻവെൻറ്റ് ചെയ്തത്. ബൂലിയൻ ആൾജിബ്ര ഹാസ് ബീൻ ഫണ്ടമെൻ്റൽ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഈസ് പ്രൊവൈഡഡ് ഫോർ ഓൾ മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഞാൻ പറഞ്ഞു ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനകത്ത്, അതേപോലെ നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസുകൾക്കകത്തൊക്കെയാണ് നമ്മൾ ഈ ഇലക്ട്രോണിക് സർക്യൂട്ട് ചിപ്പുകളൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ മൊത്തം നമ്മൾ ഈ ബൂലിയൻ ആൾജിബ്ര പോലെയുള്ള കൺസെപ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. കാരണം വെറും സീറോയും വണ്ണും, വോൾട്ടേജ് ഹൈ ആകുമ്പോൾ വണ്ണാണ്, വോൾട്ടേജ് സീറോ ആകുമ്പോൾ എന്താണ്, വോൾട്ടേജ് ലോ ആകുമ്പോൾ സീറോ ആണ് എന്നുള്ള ഒരു ടെക്നിക്കൊക്കെയാണ് അതിൻ്റെ ബാക്കിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്, അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ബൂലിയൻ ആൾജിബ്ര. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ സെറ്റ് തിയറി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് സെറ്റ് തിയറിയും സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. വേറാസ് ഇൻ എലമെൻ്ററി ആൽജിബ്ര എക്സ്പ്രഷൻ ഡിനോട്ട് മെയിൻലി നമ്പേഴ്സ്, ഇൻ ബൂലിയൻ ആൾജിബ്ര ദ ഡിനോട്ട് ട്രൂത്ത് വാല്യൂസ്, ഫാൾസ് ആൻഡ് ട്രൂ. അതായത് നമ്മൾ മറ്റുള്ള എലമെൻ്ററി ആൽജിബ്രൻ്റെ കേസിലൊക്കെ നമ്മൾ നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ബൂലിയൻ ആൽജിബ്രൻ്റെ കേസിൽ ട്രൂവും ഫാൾസും അല്ലെങ്കിൽ സീറോയും വണ്ണും ആണ് യൂസ് ചെയ്യുന്നത്. ദീസ് വാല്യൂസ് ആർ റെപ്രസെൻറ്റഡ് വിത്ത് ബിറ്റ്സ് ബൈനറി ഡിജിറ്റ്സ് നെയിംലി സീറോ ആൻഡ് വൺ. ദേ ഡു നോട്ട് ബിഹേവ് ലൈക്ക് ദ ഇൻറ്റീജർ സീറോ ആൻഡ് വൺ, ഫോർ വിച്ച് വൺ പ്ലസ് വൺ ഈക്വൽ ടു. അതായത് ഡെസിമൽ നമ്പർ ചെയ്യുമ്പോൾ വൺ പ്ലസ് വൺ എന്താണ്, ടു ആണ്. പക്ഷേ നമ്മൾ ഈ ബൂലിയൻ ആൽജിബ്രൻ്റെ കേസിൽ അതല്ല, ഇവിടെ സീറോയും വണ്ണും കഴിഞ്ഞൊരു നമ്പറില്ല, സീറോ അല്ലെങ്കിൽ വൺ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബൂലിയൻ ആൾജിബ്രയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇത് ജസ്റ്റ് ഒരു മാത്തമാറ്റിക്സിൻ്റെ ബ്രാഞ്ചാണ്. ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് രണ്ടേ രണ്ട് വാല്യൂസ് യൂസ് ചെയ്യുന്നുള്ളൂ, എന്താണ് ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, അല്ലെങ്കിൽ എന്ത് പറയാം, സീറോ ഓർ വൺ, രണ്ടും പറയാം കേട്ടോ. അപ്പോൾ നമുക്കിനി ബൂളിയൻ ഓപ്പറേഷൻസ് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ ബൂളിയൻ ആൾജിബ്രയ്ക്ക് അത് പല ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. ഫസ്റ്റ് പറയുന്നത് ബൂളിയൻ ഓപ്പറേഷൻസ് ആണ്. ഒന്നെന്താണ്, ഡിസ്ട്രക്ഷൻ ആണ്. ഈ ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഓർ ഓപ്പറേഷൻ ആണ്. അതായത് എക്സ് ഓർ വൈ എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താ കിട്ടുക? അതായത് എക്സ് എന്നൊരു ഇൻപുട്ട് ഉണ്ട്, വൈ എന്നൊരു ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ എക്സ് ഓർ വൈ റിസൾട്ട് എന്ത് കിട്ടും? എക്സ് സീറോ വൈ സീറോ ആണെങ്കിൽ റിസൾട്ട് എന്ത് കിട്ടും? സീറോ കിട്ടും. എക്സ് വണ്ണും വൈ സീറോ ആണെങ്കിലും വണ്ണ് കിട്ടും. എക്സ് വണ്ണ് വൈ സീറോ ആണെങ്കിലും വണ്ണ് കിട്ടും. എക്സ് വൈ വണ്ണാണെങ്കിലും വണ്ണ് കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഓർ വൈ ഈക്വൽ ടു സീറോ ഇഫ് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സീറോ ആൻഡ് എക്സ് ഓർ വൈ ഈക്വൽ ടു വൺ അതർവൈസ്. അതായത് എക്സും വൈയും സീറോ ആണെങ്കിൽ മാത്രം സീറോ കിട്ടും. എക്സും വൈയും വണ്ണോ സീറോ ഏതായാലും പിന്നെ എന്താണ്, വണ്ണാണ് കിട്ടുക. അതായത് രണ്ടും സീറോ ആണെങ്കിൽ മാത്രം സീറോവും, ബാക്കി കേസിലൊക്കെ എന്താണ്, വണ്ണിട്ടും. അപ്പോൾ നമ്മൾ ഇത്തരം ബൂലിയൻ ആൾജിബ്രയുടെ കേസ് വരുമ്പോൾ നിങ്ങൾ മുന്നേ ലോജിക് ഗേറ്റ്സൊക്കെ പണ്ട് എപ്പോഴും പഠിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഉണ്ടാവും. എന്ത്, ഇപ്പോൾ ടു പറഞ്ഞ നമ്പേഴ്സ്, അതായത് ടു നമ്പേഴ്സ് സീറോയും വണ്ണും മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിന് എത്രയായാലും നാല് കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഏതൊക്കെ കോമ്പിനേഷൻ? സീറോ സീറോ, സീറോ വൺ, വൺ സീറോ, വൺ വൺ. ഈ കോമ്പിനേഷൻസേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിസ്ട്രക്ഷൻ്റെ കേസ് വരുമ്പോൾ സീറോ സീറോ വരുമ്പോൾ മാത്രമേ സീറോ വരുള്ളൂ, ബാക്കി കേസിലൊക്കെ എന്താണ്, വണ്ണ്. പിന്നെ വരുന്ന ഓപ്പറേഷൻ എന്താണ്? ആൻഡ് ഓപ്പറേഷൻ, അതായത് കൺജങ്ഷൻ ഓപ്പറേഷൻ. കൺജങ്ഷൻ ഓപ്പറേഷൻ വരുമ്പോൾ എക്സ് ആൻഡ് വൈ എന്നാണ് നമ്മൾ പറയുക. എക്സ് ആൻഡ് വൈ എപ്പോഴാണ് വൺ ആവുക? ഇഫ് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു വൺ ആൻഡ് എക്സ് ആൻഡ് വൈ ഈക്വൽ ടു സീറോ അതർവൈസ്. അതായത് എക്സും വൈയും വണ്ണാണെങ്കിൽ മാത്രം റിസൾട്ട് വണ്ണ് വരും, അല്ലെങ്കിൽ എന്ത് കിട്ടും? സീറോ കിട്ടും. അപ്പോൾ എങ്ങനെ, സീറോ സീറോ ആണെങ്കിൽ റിസൾട്ട് എന്താ കിട്ടുക? സീറോ കിട്ടും. സീറോ വണ്ണാണെങ്കിലും റിസൾട്ട് സീറോ കിട്ടും. വൺ സീറോ ആണെങ്കിലും റിസൾട്ട് സീറോ ആയിരിക്കും. പക്ഷേ വൺ വൺ ആകുമ്പോൾ മാത്രം റിസൾട്ട് വണ്ണ് കിട്ടും. അതാണ് കൺജങ്ഷൻ്റെ പ്രത്യേകത. അതായത് ഓറിൻ്റെ ഓപ്പോസിറ്റ്, ഡിസ്ട്രക്ഷൻ്റെ ഓപ്പോസിറ്റാണ് കൺജങ്ഷൻ വരിക. പിന്നെ വരുന്ന കേസ് നെഗേഷൻ ആണ്, അതായത് നോട്ട് ഓപ്പറേഷൻ ആണ്. ഇതിനകത്ത് ഇവിടെ നമ്മുടെ ബൂളിയൻ ഓപ്പറേഷൻ അത് പറയുന്നുണ്ട്, ഇറ്റ് സാറ്റിസ്ഫൈഡ് നോട്ട് എക്സ് ഈക്വൽ ടു സീറോ ഇഫ് എക്സ് ഈക്വൽ ടു വൺ
ആൻഡ് നോട്ട് എക്സ് ഈക്വൽ ടു വൺ ഈ എക്സ് ഈക്വൽ ടു സീറോ. അതായത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് സീറോ ആണെങ്കിൽ ഔട്ട്പുട്ട് വൺ കിട്ടും, ഇൻപുട്ട് വണ്ണാ കൊടുക്കുന്നെങ്കിൽ ഔട്ട്പുട്ട് സീറോ കിട്ടും. അതായത് എന്താ നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇതിനകത്ത് കിട്ടുക. അതാണ് നിഗേഷൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ മൂന്ന് ടൈപ്പ് ബൂളിയൻ ഓപ്പറേഷൻസ് ഉള്ളത് എന്തൊക്കെയാണ്? ഡിസ്ജക്ഷൻ, കൺജക്ഷൻ, നെഗേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇനി ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ് പറയുന്നത്. നമ്മുടെ ബൂളിയൻ ആൾജിബ്രക്കകത്തുള്ള ഫസ്റ്റ് എന്താണ്? ലോജിക്കൽ അഡീഷൻ. ഓക്കെ, ലോജിക്കൽ അഡീഷൻ എന്താണ്? ഓർ ഓപ്പറേറ്ററാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് പ്ലസ്, ദ സിമ്പിൾ പ്ലസ് ഈസ് യൂസ്ഡ് ഫോർ ലോജിക്കൽ അഡീഷൻ ഓപ്പറേഷൻ. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്ലസ് ആണ്. ഇൻ അഡീഷൻ ദ വാല്യൂ ഈസ് ഫാൾസ് ഓർ സീറോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബോത്ത് ഓഫ് ഇറ്റ്സ് ഓപ്പറേൻസ് ആർ ഫാൾസ്. അതായത് രണ്ട് ഇൻപുട്ടും സീറോ ആണെങ്കിൽ മാത്രമേ റിസൾട്ട് സീറോ കിട്ടുള്ളൂ, അതർവൈസ് ഇറ്റ് ഈസ് ട്രൂ, അല്ലെങ്കിൽ എന്താണ് ട്രൂ ആണ്. ദ ട്രൂത്ത് ടേബിൾ ഓഫ് അഡീഷൻ ഓപ്പറേഷൻ ഈസ് ഗിവൺ ബിലോ. അവിടെ അതിൻ്റെ ട്രൂത്ത് ടേബിൾ കൊടുത്തിട്ടുണ്ട്, എന്താണ് എയും ബിയും കൊടുത്തിട്ടുണ്ട്, റിസൾട്ടും കൊടുത്തിട്ടുണ്ട്. സീറോ സീറോ ആണെങ്കിൽ സീറോ, സീറോ വൺ ആണെങ്കിൽ വൺ, വൺ സീറോ ആണെങ്കിൽ വൺ, വൺ വൺ ആണെങ്കിൽ വൺ. അതിൽ നമ്മൾ ഡിസ്ട്രക്ഷനിൽ പറഞ്ഞത് അതേപോലെ തന്നെയാണ് ഇതിനകത്തും നടക്കുക. ഓർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ലോജിക്കൽ അഡീഷനകത്തും നടക്കുക കേട്ടോ. ഇനി ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ, അതായത് ആൻഡ് ഓപ്പറേറ്റർ. സോറി കേട്ടോ, ഞാൻ പറയുമ്പോൾ ഇനി സ്പീഡ് കൂടുന്ന പോലെ തോന്നുന്നുണ്ടോ? ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഒരു വട്ടം എടുത്തു, പക്ഷെ അപ്ലോഡ് ആയില്ല, സങ്കടത്തിലാണ് ഞാൻ ഇപ്പോൾ വീണ്ടും വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ഒരു മൂഡ് ഓഫ് ഉണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ഇതിനെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഇത് ഇങ്ങനെയുണ്ട്, കാരണം അത് ഫുള്ള് വീഡിയോ എടുത്ത് വെച്ചതാണ്, പക്ഷെ അപ്ലോഡ് ആയില്ല. എന്തോ ഇഷ്യൂ പറഞ്ഞാണ്ട് സഫിഷ്യൻറ്റ് സ്പേസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഒന്നും ആകെ പ്രശ്നം. അപ്പോൾ ഇനി ഞാൻ ബാക്കി പറയാൻ പോകണേ. ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് സെക്കൻഡ് കേസ്. ഇതിനകത്ത് ആൻഡ് ഓപ്പറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് ഓപ്പറേറ്ററായിട്ട് നമ്മൾ ഡോട്ടാണ് യൂസ് ചെയ്യുക കേട്ടോ. മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് ദ സിമ്പിൾ ഡോട്ട് ഈസ് യൂസ്ഡ് ഫോർ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ. അയ്യോ, ഈ അഡീഷൻ ഒന്ന് മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്കണം കേട്ടോ, ചെറിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഇങ്ങനത്തെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിട്ട് നമ്മളിത് ഫോളോ ചെയ്യുന്നത് പക്ക സിലബസ് ബുക്ക് ആയതുകൊണ്ടാണ് മാത്രമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു പരിഗണന ഈ ബുക്കിനകത്ത് കിട്ടും, കറക്റ്റ് കൺസെപ്റ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുമെന്ന് കരുതിയിട്ടാണ്. ആക്ച്വലി നിങ്ങൾക്ക് ഒരു കറക്റ്റായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഇല്ല, അപ്പോൾ നമ്മൾ പല പല ബുക്കുകൾ നോക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് കണ്ടൻറ്റ് എന്തെങ്കിലും മിസ്സായി പോകുന്ന ഇഷ്യൂസ് വരും. ഇതിനകത്തുള്ള മിസ്റ്റേക്കാണ് ചെറിയ ചെറിയ ഇങ്ങനെ പ്രിൻറ്റിങ് മിസ്റ്റേക്കുകളേ ഉള്ളൂ, അല്ലാതെ കറക്റ്റ് കണ്ടൻറ്റാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇൻ അഡീഷൻ ദ വാല്യൂ ഈസ് ട്രൂ ഓർ വൺ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബോത്ത് ഓഫ് ഇറ്റ്സ് ഓപ്പറൻസ് ആർ ട്രൂ, അതർവൈസ് ഫാൾസ്. ദ ട്രൂത്ത് ടേബിൾ ഓഫ് അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ഈസ് ഗിവൺ ബിലോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡിസ്ട്രക്ഷൻ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ നടക്കുന്നത്. കൺജക്ഷൻ അല്ലെങ്കിൽ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? രണ്ടും സീറോ ആണെങ്കിൽ സീറോ, ഒന്ന് വൺ ആണെങ്കിലും സീറോ, മറ്റേത് വൺ ആണെങ്കിലും സീറോ, വൺ വൺ ആണെങ്കിൽ മാത്രമേ വണ്ണ് വരുള്ളൂ. അതിൽ നമ്മൾ കൺജക്ഷനിലും പറഞ്ഞത് അതേപോലെ തന്നെയാണ് ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷനും നടക്കുന്നത് കേട്ടോ. അപ്പോൾ എക്സാമിന് ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷനാണ് ചോദിക്കുന്നതെങ്കിൽ ഈ രീതിയിൽ എഴുതുക, ലോജിക്കൽ അല്ലെങ്കിൽ കൺജങ്ഷനാണ് ചോദിക്കുന്നതെങ്കിൽ അത് രീതിയിൽ എഴുതുക കേട്ടോ. എങ്ങനെയാണ് ചോദിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുക കേട്ടോ. ഇനി കോംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ നോട്ട് ഓപ്പറേറ്റർ. കോംപ്ലിമെൻറ്റേഷൻ ഈസ് എ യൂണറി ലോജിക്കൽ കണക്റ്റീവ് ആണ്. കാരണം എന്താണ്? ഒറ്റ ആർഗ്യുമെൻറ്റ് മതി, എയും ബിയും ഒന്നും ആവശ്യമില്ല, ഒറ്റ എ മതി. ഇത് ഡിഫൈൻ ചെയ്യുന്നത് സിംഗിൾ വേരിയബിളാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നോട്ട് ഓപ്പറേറ്റർ. ഇത് നമുക്കെന്ത് പറയാം? നോട്ട് ഓപ്പറേറ്റർ എന്നും പറയാം. കോംപ്ലിമെൻറ്റേഷൻ ഈസ് ട്രൂ വൺ പി ഈസ് ഫാൾസ്, വെൻ ആൻഡ് ഫാൾസ് വെൻ പി ഈസ് ട്രൂ. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സീറോ ആണെങ്കിൽ ഔട്ട്പുട്ട് വൺ ആയിരിക്കും, വൺ ആണെങ്കിൽ സീറോ ആയിരിക്കും. ആൻഡ് ഫാൾസ് ദ സിമ്പിൾ ബാർ ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് കോംപ്ലിമെൻറ്റേഷൻ ഓപ്പറേഷൻ. അതിന് വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ബാർ ആണ് യൂസ് ചെയ്യുന്നത്. കണ്ട റിസൾട്ട്? സീറോ ആണെങ്കിൽ വണ്ണ് കിട്ടി, വണ്ണാണെങ്കിൽ സീറോ കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഓപ്പറേഷൻ്റെ കേസ് വരുന്നത്. ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക് കടക്കുന്നത്, നമ്മളുടെ പോസ്റ്റുലേറ്റ്സ് ഓഫ് ബൂളിയൻ ആൾജിബ്ര. ഈ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഇപ്പോൾ പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ തത്വങ്ങൾ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ നിയമങ്ങൾ, അല്ലെങ്കിൽ ലോസ് എന്നൊക്കെ പറയില്ലേ, ലോസ് ഓഫ് ബൂളിയൻ ആൾജിബ്ര എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ തിയറംസ് എന്നൊക്കെ പറയാം. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കൺസെപ്റ്റുകളാണ് പോസ്റ്റുലേറ്റ്സ്. അപ്പോൾ കുറേ പോസ്റ്റുലേറ്റ്സ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഓരോ പോസ്റ്റുലേറ്റ്സും അല്ലെങ്കിൽ ഓരോ തിയറംസും പൈഹാർട്ട് ചെയ്യണം. അതായത് പക്കയായിട്ട് നിങ്ങൾക്ക് ഇക്വേഷനൊക്കെ പഠിക്കില്ലേ, നിങ്ങൾ പണ്ട് കെ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ പോലെ ഇക്വേഷൻസ് പഠിക്കണം. ഇത് വെച്ച് സിംപ്ലിഫൈ ചെയ്യാൻ ഒരു പക്ഷേ എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ കഴിയണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് പോസ്റ്റുലേറ്റ്സ് ഓഫ് ബൂളിയൻ ആൾജിബ്ര? ഫസ്റ്റ് എന്താണ്? എ ഈക്വൽ ടു സീറോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഇസ് നോട്ട് ഈക്വൽ ടു വൺ. അതായത് എ നോട്ട് ഈക്വൽ ടു വൺ ആണെങ്കിൽ പിന്നെ എന്താണ്? എ ഈക്വൽ ടു സീറോ ആണ്. എ ഈക്വൽ ടു വൺ ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഇസ് നോട്ട് ഈക്വൽ ടു സീറോ. എ നോട്ട് ഈക്വൽ ടു സീറോ ആണ് പിന്നെ എ വൺ ആണ്. അതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ, ബേസിക് പോസ്റ്റുലേറ്റ് അതാണ്. ഇനി പോസ്റ്റുലേറ്റ് ടു എന്താണ്? ഐഡൻറ്റിറ്റി ലോ. എ പ്ലസ് സീറോ ഈക്വൽ ടു എ ഡോട്ട് വൺ ഈക്വൽ ടു എ. അതായത് ഇതാണ് ഐഡൻറ്റിറ്റി ലോ. അപ്പോൾ അങ്ങനെ ഓരോ ലോ എന്താണ് പറയുക, അതിൻ്റെ ഇക്വേഷനും പഠിക്കുക. കാരണം ഇക്വേഷൻസ് പഠിച്ചിട്ട് നമുക്ക് അത് വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യാനുള്ളത് കേട്ടോ. ഇക്വേഷൻ വെച്ചിട്ട് ഇതിൻ്റെ പ്രൂഫൊന്നും പഠിക്കാറില്ല. പിന്നെ നിങ്ങൾ ഹൈസ്കൂളിലൊക്കെ ഇതിൻ്റെ പ്രൂഫ് പോലെ അങ്ങനെ കുറേ പ്രൂഫുകളൊക്കെ നിങ്ങൾ പണ്ടൊക്കെ ഉണ്ടാക്കി പഠിക്കാറില്ലായിരുന്നു. രണ്ടും ഈക്വലാണെന്ന് കാണിക്കാറില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സിലബസ് പ്രകാരം പഠിക്കാറില്ല. നമുക്ക് എന്താണ് സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
നെക്സ്റ്റ് കമ്മ്യൂട്ടേറ്റീവിലോ എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ, ദെൻ എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ. പിന്നെ അസോസിയേറ്റീവിലോ എ പ്ലസ് ബി പ്ലസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി, പിന്നെ എ ഡോട്ട് ബി ഡോട്ട് സി ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി. അതായത് ബ്രാക്കറ്റ് അങ്ങോട്ട് മാറ്റി കൊടുക്കുന്നതാണ്, അതും സെയിം ആണെന്ന് കാണിക്കുന്നതാണ്. എന്താണ് അസോസിയേറ്റീവിലോ? പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവിലോ എ ഡോട്ട് ബി പ്ലസ് സി ഈക്വൽ ടു എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി. അതായത് എ നമ്മൾ രണ്ടാക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു, പിന്നെ എ പ്ലസ് ബി ഡോട്ട് സി ഈക്വൽ ടു എ പ്ലസ് ബി ഡോട്ട് എ പ്ലസ് സി. ഓക്കെ. പിന്നെ കോംപ്ലിമെൻ്റ്, ഈ കോംപ്ലിമെൻ്റ് അവിടെ ചെറിയ പ്രശ്നമുള്ള എന്താ വെച്ചാൽ, എ പ്ലസ് എ ബാർ ഈക്വൽ ടു വൺ ആണ്, എ ഡോട്ട് എ ബാർ ഈക്വൽ ടു സീറോ. ഞാൻ വേണമെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് അയച്ചുതരാം കറക്റ്റ് ചെയ്തത് കേട്ടോ, ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുത്താലോ. അതായത് കോംപ്ലിമെൻ്റ് ആണ്, അപ്പോൾ ഒന്ന് കോംപ്ലിമെൻ്റ് ആയിരിക്കും. അപ്പോൾ എ പ്ലസ് എ ബാർ ആണ് വണ്. അപ്പോൾ നെക്സ്റ്റ് എ ഡോട്ട് എ ബാർ ഈക്വൽ ടു സീറോ. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മളുടെ പോസ്റ്റേഴ്സ് പറയുന്നത്. ഇനി തിയറംസും പറയേണ്ട. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ തിയറംസും പോസ്റ്റേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. നിങ്ങളിപ്പോഴേ നോട്ട് ചെയ്യുക, അപ്പോൾ ഈ കണ്ടൻ്റ് ഒക്കെ പഠിച്ചിരിക്കണേ. ഇനി പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി ആണ്. ഇത് ഒരു മാർക്കിന് രണ്ട് മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി, ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് ദ ഡ്യുവൽ ഓഫ് ദി എക്സ്പ്രഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ റീപ്ലേസിംഗ് ആൻഡ് ഓപ്പറേറ്റർ വിത്ത് ഓർ ഓപ്പറേറ്റർ അലോങ് വിത്ത് റീപ്ലേസിംഗ് ബൈനറി വേരിയബിൾ സച്ച് ആസ് റീപ്ലേസിംഗ് വൺ വിത്ത് സീറോ ആൻഡ് സീറോ വിത്ത് വൺ. ഈ ലോയിലകത്ത് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഡ്യുവൽ എക്സ്പ്രഷൻ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഈ പോസ്റ്റ് ലിസ്റ്റിലൊക്കെ പറയുന്ന പോലെ എങ്ങനെ ഡ്യുവൽ എക്സ്പ്രഷൻ വരുന്നത് എങ്ങനെയാണ്? നമ്മൾ റീപ്ലേസ് ചെയ്യണം. അതായത് ആൻഡ് ഉള്ളത് ഓറും ആക്കും, ഓറുള്ളത് ആൻഡും ആക്കും. അങ്ങനെ നമ്മൾ ചേഞ്ച് വരുത്തുമ്പോൾ ഡ്യുവൽ എക്സ്പ്രഷൻ ആയിട്ട് വരും. ഇപ്പോൾ കണ്ടോ, നിങ്ങളിവിടെ രണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഡ്യുവാലിറ്റി വന്നിട്ടുള്ളത്. വൺ പ്ലസ് വൺ ഈക്വൽ ടു വൺ ആണ്. കാരണം എന്താണ്? അതൊരു ഓർ ഓപ്പറേഷൻ ആണ്. നമ്മൾ ലോജിക്കൽ ഓർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വൺ ഓർ വൺ എന്ന് എന്താണ് വൺ ആണ്. അത് നമ്മൾ മാറ്റാൻ പോവാണേ. ഈ വണ്ണിൻ്റെ അവിടെ നമ്മൾ സീറോ കൊടുത്തു. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി പറയാണ് വണ്ണിൻ്റെ അവിടെ സീറോ കൊടുത്തു, പിന്നെ പ്ലസ് ഉണ്ടല്ലോ ഓർ, അതിൻ്റെ അവിടെ നമ്മൾ ആൻഡ് ഓപ്പറേറ്റർ കൊടുത്തു. കണ്ടോ, ഇതാണ് ഈ സെക്കൻഡ് കേസിൽ കണ്ടത്, സീറോ ഡോട്ട് സീറോ. പിന്നെ വണ്ണല്ലേ, അവിടെ നമ്മൾ എന്ത് കൊടുത്തു? സീറോ കൊടുത്തു. അപ്പോൾ എന്തായാലും റിസൾട്ട് മാറിയില്ലേ, ഡ്യുവൽ എക്സ്പ്രഷനായി മാറി. സീറോ ഡോട്ട് സീറോ ഈക്വൽ ടു സീറോ വന്നു, വൺ പ്ലസ് വൺ ഈക്വൽ ടു വണ്ണും വന്നു. അതാണ് ഫസ്റ്റ് കേസ്. നെക്സ്റ്റ് കേസ് എന്താ? സീറോ ഡോട്ട് വണ്. അപ്പോൾ നമ്മൾ അതിന് ചേഞ്ച് ചെയ്യാം, റീപ്ലേസ് ചെയ്യാൻ പോണേ. സീറോൻ്റെ അവിടെ വണ്ണ് കൊടുത്തു, പിന്നെ ഡോട്ടിൻ്റെ അവിടെ പ്ലസ് കൊടുത്തു, വണ്ണിൻ്റെ അവിടെ സീറോ കൊടുത്തു. അതാണ് സെക്കൻഡ് എക്സാമ്പിൾ, വൺ പ്ലസ് സീറോ ഈക്വൽ ടു എന്താണ്? വൺ ആണ്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞാൽ. കാരണം നമുക്കറിയാം ഈ ടേബിൾ വെച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ കഴിയും, സീറോ ആൻഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ ആണ്. വൺ പ്ലസ് സീറോ പറഞ്ഞാൽ എന്താണ്? വൺ ഓർ സീറോ. അതാണെങ്കിൽ എന്താണ്? വൺ ആണ്. കാരണം നമ്മൾ ആ ടേബിൾ പറയുന്നുണ്ട് കേട്ടോ, ഇതൊക്കെ കണ്ടോ, വൺ പ്ലസ് വൺ വൺ ആണ്, വൺ ഓർ സീറോ പറഞ്ഞാൽ സീറോ ആണെന്നൊക്കെ നമ്മൾ ഈ ടേബിൾ അകത്ത് ടേബിൾ പഠിച്ച് വെക്കുക. അപ്പോൾ ഈ ടേബിൾസ് നിങ്ങൾക്ക് വ്യക്തമായ ഐഡിയ വേണം, പിന്നെ തിയറംസും ഐഡിയ വേണം, അല്ലെങ്കിൽ ഈ പോസ്റ്റുലേറ്റ്സൊക്കെ ഐഡിയ വേണം കേട്ടോ. എന്നാലും നമുക്ക് ഈ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളേ ഇവിടുത്തെ. ഓക്കെ, ഇനി തിയറംസ് ആണ് പറയുന്നത്. അപ്പോൾ പോസ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണം ഒന്നാമത്തെ കാര്യം, രണ്ടാമത്തെ കാര്യം തിയറംസും പഠിക്കണം. തിയറംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തിയറമാണ് ഐഡം പൊട്ടനിലോ എ പ്ലസ് എ ഈക്വൽ ടു എ ഡോട്ട് എ ഈക്വൽ ടു എ, പിന്നെ ഡോമിനൻസിലോ എ പ്ലസ് വൺ ഈക്വൽ ടു വൺ എ ഡോട്ട് സീറോ ഈക്വൽ ടു സീറോ, പിന്നെ അബ്സോർപ്ഷനിലോ എ പ്ലസ് എ ഡോട്ട് ബി ഈക്വൽ ടു എ ഡോട്ട് എ പ്ലസ് ബി ഡോട്ട് ഈക്വൽ ടു എ, പിന്നെ ഫോർത്ത് തിയറം എന്താണ്? എ ഡോട്ട് എ ബാർ പ്ലസ് ബി ഈക്വൽ ടു എ ഡോട്ട് ബി, എ പ്ലസ് എ ബാർ ഡോട്ട് ബി ഈക്വൽ ടു എ പ്ലസ് ബി. അതാണ് നെക്സ്റ്റ് തിയറം. പിന്നെ ഇത് ഡിമോർഗൻസ് തിയറാണ്, എ പ്ലസ് ബി ഓൾ ബാർ ഈക്വൽ ടു എ ബാർ ഡോട്ട് ബി ബാർ, എ ഡോട്ട് ബി ഓൾ ബാർ ഈക്വൽ ടു എ ബാർ പ്ലസ് ബി ബാർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറ്? നോട്ടിലേക്ക് ഇത് എഴുതിയെടുക്കുക, ഇതിന് എഴുതി തന്നെ പഠിക്കുക. കാരണം നമ്മൾ ഇക്വേഷൻസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ് പണ്ട് പഠിച്ച ഇക്വേഷൻസിലെ അതേപോലെയുള്ള ഇക്വേഷൻസാണ്. അത് വെച്ച് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കണ്ട മൂന്ന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് വേണേൽ എഴുതി കാണിച്ചുതരാം. സിംപ്ലിഫൈ ചെയ്യാൻ പോകണം. സി പ്ലസ് ബി ബാർ സി ഓൾ, സോറി ബി സി ഓൾ ബാർ ആണേ. അപ്പോൾ സി പ്ലസ് ബി സി ഓൾ ബാർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അത് എഴുതിയെടുത്തു, ഒറിജിനൽ എക്സ്പ്രഷൻ എഴുതിയെടുത്തു. ഇനി നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോകണം. അപ്പോൾ ഈ ബി സി ഓൾ ബാറിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? നമ്മൾ മേലെ തീറം നോക്കും, അതിന് മാച്ച് ചെയ്ത തീറം ഉണ്ടോ? ഉണ്ട്, ഡി മോർഗൻസ് ലോയിൽ ഉണ്ട്. എന്താണ് ചെയ്യുന്നത്? സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. അതായത് ബി ബാർ പ്ലസ് സി ബാർ. ഇനി നമ്മളതിന് മാറ്റാൻ പോവാണ്. കമ്മ്യൂട്ടേറ്റീവിലോ അസോസിയേറ്റീവിലോ ഒക്കെ യൂസ് ചെയ്ത് അതിന് മാറ്റാൻ പോവാണ്. കമ്മ്യൂട്ടേറ്റീവിലോ ഇവിടെ മേലുണ്ടാവും, കമ്മ്യൂട്ടേറ്റീവിലോ ഇതാണ് കമ്മ്യൂട്ടേറ്റീവിലോ എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് സി, അല്ലെങ്കിൽ എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് ഉണ്ട് കമ്മ്യൂട്ടേറ്റീവിലോ. കണ്ടോ, എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് സി ചെയ്ത പോലെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? സി പ്ലസ് സി ബാറിനെ നമ്മൾ ഇങ്ങോട്ട് കൊടുത്തു, ബി ബാറിനെ ഇങ്ങോട്ടും കൊടുത്തു. അതായത് ആ ബ്രാക്കറ്റ് ഇങ്ങനെ മാറ്റിയിട്ട് കൊടുത്തു, അതാണ് വേണ്ടായത്. കണ്ടോ, അതായത് ബി ബാർ പ്ലസ് സി ഞാൻ ചെയ്ത് കാണിച്ചു കേട്ടോ, നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി. അതാ ഈസി ആയിട്ടത് ഇങ്ങനെ അതിമ കൂടിയ നേരം വെറുതെ നമ്മുടെ വെറുതെ വീഡിയോ ലെങ്ത് കൂടെയുള്ളൂ.
പിന്നെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലോയും അസോസിയേറ്റ്, അതായത് നിങ്ങൾ എന്തെയൊന്ന് കാണും അപ്പോൾ അതിൻ്റെ മേലെ ഏത് ലോ ഉള്ളത് നോക്കുക, അതായത് നിങ്ങൾ പഠിച്ചിരിക്കണമല്ലോ എക്സാമിൻ്റെ കേസ് വരുമ്പോൾ, അങ്ങനെ പഠിച്ചിരിക്കുമ്പോൾ ലോ എന്താ നോക്കുക, ആ ലോ വെച്ചിട്ട് അത് സിംപ്ലിഫൈ ചെയ്യുക, പിന്നെ കോംപ്ലിമെൻറ്റ് ലോ യൂസ് ചെയ്തു, പിന്നെ ഐഡൻറ്റി ലോ യൂസ് ചെയ്തു, അങ്ങനെ ഫൈനൽ റിസൾട്ട് കിട്ടി. ഫൈനൽ റിസൾട്ട് എന്താണ്, ടി ആണ്, ട്രൂ, അതായത് വൺ. ഇനി നെക്സ്റ്റ് കേസ് എ ബി ബാർ ഓൾ ബാർ എ പ്ലസ് ബി ആർ ഒരു എക്സാമ്പിളുണ്ട്, ഇതും ഇതേപോലെ ഓരോ ലോസും യൂസ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നതാണ്. ഞാൻ ഇത് വീഡിയോ ഇട്ടിട്ട് മൂന്നിൻ്റെയും നിങ്ങൾക്ക് ഈസി ആയിക്കോളും. പിന്നെ അതേപോലെ വലിയ കുറച്ച് വലിയൊരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബൂളിയൻ എക്സ്പ്രഷൻ ചെയ്തിട്ടുണ്ട്, ഓരോ ലോയും യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയാണ് എടുത്തിട്ടുള്ളത്, ബൂളിയൻ ആൽജിബ്ര, അതിൻ്റെ തിയറംസ്, പിന്നെ അതിൻ്റെ ഓപ്പറേഷൻസൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കുക, നോട്ടൊക്കെ എഴുതിയെടുക്കുക, പിന്നെ ഞാൻ പറഞ്ഞ ചെയ്യുന്ന വീഡിയോ ഇട്ടുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.